നമസ്കാരം, വെൽക്കം ടു ദി എഫേർട്ട്. നെപ്പോട്ടിസത്തെ കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായിരിക്കുന്ന ഒരു സമയമാണിത്. ഗുഞ്ചൻ സക്സേന എന്ന പേരിൽ ഈ അടുത്ത് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ സിനിമയ്ക്ക് നേരെയുള്ള സോഷ്യൽ മീഡിയ ആക്രമണമായാലും, വരാനിരിക്കുന്ന സഞ്ജയ് ദത്തിൻ്റെ സഡക് 2 എന്ന സിനിമയുടെ ട്രെയിലറ് നേരെയുള്ള ഡിസ്ലൈക്ക് ക്യാമ്പയിനായാലും, പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും നെപ്പോട്ടിസം പോലെയുള്ള വ്യവസ്ഥിതികളെ സമൂഹം എത്രമാത്രം വെറുക്കുന്നു എന്ന് മനസ്സിലാക്കാൻ. പക്ഷേ ഇപ്പോൾ ബോളിവുഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമകൾ കാണരുത്, ബോളിവുഡ് സിനിമകളെ പ്രോത്സാഹിപ്പിക്കരുത് തുടങ്ങിയ ക്യാമ്പയിനുകളാണോ നെപ്പോട്ടിസം പോലെയുള്ള വ്യവസ്ഥിതികൾ ഇല്ലാതാക്കാൻ ഏറ്റവും ഉചിതമെന്ന് നമ്മൾ ഒരു തവണ കൂടെ ആലോചിക്കണം. തീർച്ചയായിട്ടും ഈ സിനിമയുടെ റിവ്യൂ കണ്ടതിന് ശേഷം നെപ്പോട്ടിസം പോലെയുള്ള വിഷയങ്ങൾ ഇല്ലാതാക്കാൻ നമ്മൾ ഏത് തരത്തിലുള്ള മാർഗങ്ങളാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യത്തിലുള്ള അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ശരൺ ശർമ്മ സംവിധാനം ചെയ്ത് ഈ ബുധനാഴ്ച നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഗുഞ്ചൻ സക്സേന എന്ന സിനിമയെക്കുറിച്ചാണ്. ജാൻവി കപൂറാണ് ഗുഞ്ചൻ സക്സേന എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഗുഞ്ചൻ സക്സേനയുടെ പിതാവായിട്ട് വരുന്നത് പങ്കജ് ത്രിപാഠിയാണ്. സഹോദരനായി വരുന്നത് അംഗദ് ബേദിയാണ്. വിനീത് കുമാർ സിംഗാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഈ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ തിരക്കഥയും പങ്കജ് ത്രിപാഠിയുടെയും അംഗദ് ബേദിയുടെയും പ്രകടനങ്ങളാണ്. നിരാശപ്പെടുത്തുന്ന കാര്യം നമ്മുടെ നായിക കഥാപാത്രമായ ജാൻവി കപൂറിൻ്റെ പെർഫോമൻസാണ്. എന്തുകൊണ്ടാണ് മറ്റൊരു സ്വാതന്ത്ര്യദിനം അടുത്തു വരുന്ന സമയത്ത് ദേശസ്നേഹത്തെ പ്രകീർത്തിക്കുന്ന ഒരു സിനിമയ്ക്ക് ഇത്രയധികം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വെറുപ്പ് നേരിടേണ്ടി വരുന്നത് എന്നത് പരിശോധിക്കേണ്ട കാര്യമാണ്. ധർമ്മ പ്രൊഡക്ഷൻസ് എന്ന കരൺ ജോഹറിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കരൺ ജോഹറിനെതിരെയുള്ള ഒരു ആക്രമണമാണ് ഗുഞ്ചൻ സക്സേന എന്ന സിനിമ നേരിടുന്നത് എന്ന് പറയേണ്ടി വരും. കരൺ ജോഹറിൻ്റെ ഒരുപാട് കാലത്തെ പ്രവർത്തനങ്ങളിൽ മനമടുത്തിട്ടുള്ള, അല്ലെങ്കിൽ കരൺ ജോഹർ ചെയ്യുന്നത് സിനിമയോട് വലിയ ക്രൂരതയാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, പ്രത്യേകിച്ചും ബോളിവുഡിൽ. അത്തരത്തിലുള്ള ആളുകളുടെ പ്രതിഷേധത്തെ അറിയിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമായിട്ട് അവർ കാണുന്നത് ഇത്തരത്തിലുള്ള സിനിമകളെ പാടെ നിരാകരിക്കുക എന്നതാണ്. സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസായതിനു ശേഷം ആളുകൾ ഒരുപാട് പേര് കാണുന്നുണ്ട്. പക്ഷേ ട്വിറ്ററിലായാലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായാലും സിനിമയെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായമാണ് ആളുകൾ പറയുന്നത്. ഈ സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പോരായ്മയായിട്ട് പറയേണ്ടത് ഇതിലെ പ്രധാന കഥാപാത്രത്തിലേക്ക് ജാൻവി കപൂറിനെ പരിഗണിച്ചു എന്നത് തന്നെയാണ്. നമുക്കറിയാം, ഗുഞ്ചൻ സക്സേന എന്നത് കാർഗിൽ യുദ്ധസമയത്ത് ഒരുപാട് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരാളാണ്. ആദ്യമായി ഒരു യുദ്ധമുഖത്ത് വിമാനം പറത്തിയ വനിതാ പൈലറ്റ് എന്ന പേരുള്ള ഗുഞ്ചൻ സക്സേനയുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സിനിമ ഒരുക്കിയിട്ടുള്ളത്. അവരുടെ ജീവിതത്തോട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് സിനിമ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ കടന്നുപോകുന്ന, ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്ത വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ജാൻവി കപൂറിന് പാകത വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആ ജാൻവി കപൂറിൻ്റെ കഥാപാത്രത്തെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാവരും അവരുടെ പ്രകടനം അതിഗംഭീരമായി തന്നെ നിർവഹിച്ചിട്ടുണ്ട്. രണ്ടേ രണ്ട് സ്ഥലങ്ങളിലാണ് ജാൻവിയുടെ പ്രകടനം ഒരല്പമെങ്കിലും മെച്ചപ്പെട്ടതായി തോന്നിയത്. പക്ഷേ ആ രണ്ടിടത്തും വളരെ മനോഹരമായിട്ട് അഭിനയിക്കാൻ അറിയുന്ന രണ്ട് ആളുകളുണ്ട് എന്നതുകൂടി പരിഗണിക്കും. ഒന്ന്, അച്ഛനായിട്ട് അഭിനയിക്കുന്ന അനൂപ് സക്സേന എന്ന കഥാപാത്രമായിട്ട് വരുന്ന പങ്കജ് ത്രിപാഠിയോടൊത്തുള്ള ഒരു വൈകാരിക രംഗം. രണ്ടാമത്, സഹോദരനായി വരുന്ന അംഗദ് ബേദിയോടൊത്തുള്ള ക്ലൈമാക്സിനോട് അടുപ്പിച്ചുള്ള ഒരു രംഗം. ഈ രണ്ട് രംഗത്തും ജാൻവിയുടെ പ്രകടനം കൊള്ളാമെന്ന് തോന്നി. പക്ഷേ രണ്ടാമത് ഒരിക്കൽ കൂടി ആലോചിക്കുമ്പോൾ ഇപ്പുറത്ത് നിന്നിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളുടെ മികവ് കൊണ്ടാണ് ആ രണ്ട് രംഗങ്ങളും നമുക്ക് മനോഹരമായി തോന്നിയത് എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഗുഞ്ചൻ സക്സേന എന്ന കഥാപാത്രത്തിൻ്റെ 7-8 വയസ്സ് മുതൽ കാർഗിൽ യുദ്ധത്തിൽ അവർ പങ്കെടുത്തവരെയുള്ള അവരുടെ ജീവിതമാണ് ഈ സിനിമ സംസാരിക്കുന്നത്. 7-8 വയസ്സിൽ അവരാദ്യമായിട്ട് ഒരു വിമാനയാത്ര നടത്തുന്ന സമയത്തുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ആദ്യം കാണിച്ചിരുന്നത്. വിൻഡോ സൈഡിലിരുന്ന് പുറത്തേക്ക് നോക്കാൻ ആഗ്രഹിക്കുന്ന ഗുഞ്ചനോട് സഹോദരൻ പറയുന്നുണ്ട് അത് വേണ്ട, അത് ചെയ്യരുതെന്ന്. തീർച്ചയായിട്ടും പുറം ലോകത്തിൻ്റെ വെളിച്ചം കാണാൻ ആഗ്രഹിക്കുന്ന, പുറം ലോകത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളൊക്കെ അടങ്ങി വീട്ടിലിരിക്കൂ എന്ന് പറയുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ആ സിനിമയിലുണ്ട്. അതിനെ വളരെ പ്രതീകാത്മകമായിട്ട് ആദ്യ രംഗത്തിൽ തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ആ സീനിൽ തന്നെ ഗുഞ്ചന് വിമാനത്തിൻ്റെ കോക്ക്പിറ്റ് കാണാനും പൈലറ്റ് എന്നാൽ ആരെന്ന് മനസ്സിലാക്കാനും താൻ പൈലറ്റ് ആവാനാണ് ഇനി ആഗ്രഹിക്കുന്നതെന്ന് അവരൊറ്റ കാഴ്ച കൊണ്ട് തന്നെ അവൾ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.
ഗുഞ്ചൻ പഠനത്തിലൊക്കെ വളരെ മിടുക്കിയാണ്. പത്താം ക്ലാസ് കഴിഞ്ഞ ഉടൻ ഇനി അധികം പഠിക്കേണ്ട, തനിക്ക് പൈലറ്റ് ആവണമെന്ന് ആഗ്രഹം പറയുകയും വളരെ കൺസർവേറ്റീവായ എന്നാൽ ഒരുപാട് പട്ടാളക്കാരും അങ്ങനെയുള്ള ആളുകളൊക്കെയുള്ള ആ കമ്മ്യൂണിറ്റി അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതാണ് സിനിമയുടെ തുടക്കം. പക്ഷേ എല്ലാതരം പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ട് ഗുഞ്ചൻ എയർഫോഴ്സിൽ പൈലറ്റ് ആവുകയും യുദ്ധത്തിൽ ഹെലികോപ്റ്റർ പറത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഗുഞ്ചൻ്റെ ജീവിതത്തിൽ ഗുഞ്ചൻ നേരിട്ടിട്ടുള്ള ഏതാണ്ട് എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടുകളും സിനിമയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എയർഫോഴ്സിൻ്റെ ഏറ്റവും വലിയ പരാതികളിലൊന്ന്, എയർഫോഴ്സിനെ വളരെയധികം മെയിൽ ഷോവനിസ്റ്റിക് കൾച്ചറുള്ള ഒരു വിഭാഗമായിട്ട് ഇതിൽ കാണിച്ചു എന്നുള്ളതാണ്. സിനിമ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നും, കാരണം സ്ത്രീകളില്ലാത്ത ഒരു വിഭാഗമാണെങ്കിൽ കൂടി സ്ത്രീകളെ വളരെ അപൂർവമായിട്ട് മാത്രം കാണാൻ കിട്ടുന്ന, വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവരെ നോക്കിക്കാണുന്ന, അവരെ ഒട്ടും ബഹുമാനിക്കാത്ത ഒരു വർഗമാണ് എയർഫോഴ്സ് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് പലപ്പോഴും പല കഥാപാത്രങ്ങളുടെയും പെരുമാറ്റം. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, ചിത്രീകരണം വിവാദമുണ്ടാക്കും, അത് സിനിമയ്ക്ക് ഉപകാരപ്പെടും എന്ന് കരുതി മനഃപൂർവ്വം ചെയ്തതായിരിക്കാം. എങ്കിലും നമ്മുടെ പട്ടാളക്കാരെയും നമ്മുടെ എയർഫോഴ്സിനെയും കുറിച്ചുള്ള ആളുകളുടെ ധാരണയെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചിത്രീകരണമായിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഈ സിനിമയിൽ ഏറ്റവും മികച്ച രീതിയിൽ അഭിനയിച്ചിട്ടുള്ളത് പങ്കജ് ത്രിപാഠി തന്നെയാണ്. ഒരുപക്ഷേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പട്ടാള സിനിമകളിലൊക്കെയും വളരെ കാർക്കശ്യത്തോടെ കലുഷമായിട്ട് പെരുമാറുന്ന കേണൽമാരെയും മേജർമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിൽ പങ്കജ് ത്രിപാഠി അവതരിപ്പിക്കുന്ന അനൂപ് സക്സേന ഒരു കേണലാണ്. പക്ഷേ വളരെ സൗമ്യനായി ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒരേപോലെ കാണണമെന്ന് വിശ്വസിക്കുന്ന, ആ രീതിയിൽ തന്നെ മകളെ വളർത്തുന്ന, അവളുടെ സ്വപ്നങ്ങളുടെ കൂടെ എല്ലാ സമയവും നിൽക്കുന്ന ഒരാളായിട്ടാണ് അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹം അഭിനയിച്ച എല്ലാ സിനിമകളിലേതും പോലെ ഈ സിനിമയിലും അദ്ദേഹത്തിൻ്റെ പ്രകടനം മറ്റു താരങ്ങളെക്കാൾ ഒരു പടി മുന്നിൽ തന്നെയാണ്. അതിന് അദ്ദേഹത്തെ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വളരെ വിജയകരമായി തരണം ചെയ്തുകൊണ്ട് ഒരേ ഒരു സ്വപ്നത്തിൻ്റെ പിറകിൽ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഓടിയ ഒരു പെൺകുട്ടിയുടെ വിജയകഥയാണ് ഗുഞ്ചൻ സക്സേന നമ്മളോട് പറയുന്നത്. ഈ സിനിമ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയൊക്കെ കാണാവുന്ന സിനിമയാണ്. പ്രധാന കഥാപാത്രത്തിൻ്റെ പ്രകടനം നമ്മളെ നിരാശപ്പെടുത്തുമെങ്കിലും ഈ സിനിമ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.